ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്കിൻ കെയർ ചലഞ്ചിന്റെ അനൗൺസ്മെന്റ് ആണ് കേട്ടോ അപ്പൊ നമ്മൾ ഇപ്രാവശ്യം ചെയ്യാനായിട്ട് പോകുന്നത് കൊറിയൻ സ്കിൻ കെയർ ചലഞ്ച് ആണ് ഓൾറെഡി നമ്മൾ ഒരുപാട് നാൾ മുന്നേ ഈ ഒരു ചലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് ഒത്തിരി പേർക്ക് നല്ല നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കാണാത്തവർക്കായിട്ട് ഞാൻ കൊറിയൻ സ്കിൻ കെയർ ചലഞ്ചിന്റെ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഞാൻ ഈ കാണുന്ന ഐ ബട്ടണിൽ കൊടുക്കാൻ കാണാത്തവർ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കൂ അന്ന് നമുക്ക് കാണിക്കാൻ പറ്റാത്തതും പിന്നെ ഇൻക്ലൂഡ് ചെയ്യാൻ ചെയ്തിട്ടില്ലാത്തതും ഒക്കെ ആയിട്ടുള്ള വേറെ കുറച്ച് മെത്തേഡുകൾ ആയിട്ടാണ് നമ്മൾ ഇപ്രാവശ്യം കൊറിയൻ സ്കിൻ കെയർ ചലഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക് നന്നായിട്ട് സ്കിൻ ടോൺ ഇംപ്രൂവ് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യും മുഖത്തെ പാടുകൾ പിഗ്മെന്റേഷൻ ഇതൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് മാറി ക്ലിയർ ഗ്ലാസ് സ്കിൻ ആവാനായിട്ടൊക്കെ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പൊ അങ്ങനത്തെ ഒരു സ്കിൻ കെയർ മെത്തേഡുമായിട്ടാണ് നമ്മൾ ഇപ്രാവശ്യം ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കൊറിയൻ സ്കിൻ കെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ആ ഒരു സ്കിന്നിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും നല്ല ക്ലിയർ ആയിരിക്കും ഭയങ്കര ഗ്ലോയിങ് ആയിരിക്കും നല്ല ഗ്ലാസ് സ്കിൻ പോലെ ഇരിക്കുന്ന സ്കിന്നാണ് കൊറിയൻകാരുടെ സ്കിൻ അവർ നന്നായിട്ട് സ്കിൻ കെയർ ചെയ്യുന്നവരാണ് കേട്ടോ അതിപ്പോൾ ഹോം റെമഡി ആയാലും അല്ലാത്ത പുറത്തുനിന്ന് വാങ്ങുന്ന പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ടാണെങ്കിലും ഒരു നല്ല രീതിയിൽ സ്കിൻ കെയർ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ് അവർക്കുള്ള മോർണിംഗ് സ്കിൻ കെയറിന്റെ സ്റ്റെപ്പ് തന്നെ ഒരു 10 സ്റ്റെപ്പോളം ഉണ്ട് കാരണം അത്രത്തോളം സ്കിന്നിനെ അവർ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് അവരുടെ സ്കിന്നിന് അങ്ങനെ തന്നെ ഇരിക്കാനുള്ള ആ ഒരു കഴിവുള്ളത് അതുപോലെ തന്നെ ഒരുപാട് ഏജിങ് ആയിട്ടുള്ള ആൾക്കാരെ കണ്ടാൽ പോലും നമുക്ക് അത്രയും ഏജ് തോന്നിക്കത്തേയില്ല അപ്പൊ അത്രയും ഒരു ബെനിഫിറ്റ് ആണ് അവരുടെ സ്കിന്നിൽ കിട്ടുന്നത് അപ്പൊ നമ്മൾ ഇപ്രാവശ്യം ചെയ്യാനായിട്ട് പോകുന്നത് കൊറിയൻ സ്കിൻ കെയർ ചലഞ്ച് ആണ് അപ്പൊ നമ്മുടെ ഈ ഒരു സ്കിൻ കെയർ ചലഞ്ചിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടാവില്ലേ നിങ്ങളുടെ സ്കിന്നിന് അങ്ങനെയുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ ഒന്ന് കമന്റ് ചെയ്യൂ അപ്പൊ നമുക്ക് അതും കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാം ചലഞ്ച് തുടങ്ങാം കേട്ടോ പിന്നെ ഈ ഒരു ചലഞ്ചിന്റെ 12 വയസ്സ് മുതൽ മുകളിലേക്കുള്ള എല്ലാ ഏജിലുള്ളവർക്കും പങ്കെടുക്കാം പുരുഷന്മാർക്കും സ്ത്രീകൾക്കൊക്കെ പങ്കെടുക്കാൻ പറ്റിയിട്ടുള്ള ചലഞ്ചാണ് കേട്ടോ പിന്നെ ഒരുപാട് പേര് വന്നിട്ട് പറയും ടീനേജേഴ്സിന് വേണ്ടിയിട്ടുള്ള ചലഞ്ച് ചെയ്യൂ എന്ന് അപ്പൊ അതും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ 12 വയസ്സ് മുതൽ ഉള്ള കുട്ടികൾ മുതൽ മുകളിലേക്കുള്ള എല്ലാ ഏജിലുള്ളവർക്കും വേണ്ടിയിട്ടുള്ള സ്കിൻ കെയർ ചലഞ്ച് ആയിട്ട് ഇത് കൊണ്ടുവന്നത് കേട്ടോ അപ്പൊ കണ്ടിന്യൂസ്ലി നമ്മളിത് യൂസ് ചെയ്യാനായിട്ട് നോക്കാം അപ്പൊ നമ്മൾ അറൗണ്ട് ഒരു 30 വീഡിയോ ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നു അത് നമ്മുടെ ആ ഒരു എന്താ പറയാ പ്രോബ്ലംസിനെയും നിങ്ങൾക്ക് ആ ഒരു ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും കേട്ടോ പിന്നെ ഒത്തിരി പേര് ചോദിക്കാറുണ്ട് നമ്മൾ കാണിക്കുന്ന എല്ലാതും നിങ്ങൾ ചെയ്യണമെന്നുള്ളത് അത് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പൊ നമ്മളൊരു പിഗ്മെന്റേഷൻ റിമൂവൽ ഫേസ് പാക്ക് ആണ് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിഗ്മെന്റേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളത് ട്രൈ ചെയ്യാൻ പാടുള്ളൂ അല്ലാണ്ട് നിങ്ങളത് ട്രൈ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ലല്ലോ പിന്നെ നമ്മൾ ഒരു ഡാർക്ക് സ്പോട്ട് മാറാനുള്ള ഒരു ഫേസ് പാക്ക് ആണ് കാണിക്കുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളത് ചെയ്താൽ മതിയാവും അപ്പൊ അങ്ങനെ മാത്രം നിങ്ങളുടെ സ്കിന്നിന് ആവശ്യമായിട്ടുള്ളത് എന്തോ അത് മാത്രം കൊടുത്തുകൊണ്ട് ആ ഒരു ചലഞ്ച് ചെയ്താൽ മതിയാവും അല്ലെങ്കിൽ നമ്മൾ 30 വീഡിയോ കാണിച്ചു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 30 വീഡിയോ നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതല്ല അതുകൂടി മനസ്സിലാക്കണം കേട്ടോ പിന്നെ വന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഇടയിൽ മറ്റുള്ള വീഡിയോസും ഉണ്ടാവും പൊതുവേ ഞാൻ മീഷോന്ന് കുറച്ചധികം പ്രോഡക്ട്സ് ഓർഡർ ചെയ്തിട്ടുണ്ട് കുറച്ച് റിക്വസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു ഡെയിലി ഒരു ടീഷർട്ടിൻ്റെതും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ കുറച്ചധികം റിക്വസ്റ്റ് ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ വന്നിരിപ്പുണ്ട് കുറച്ചും കൂടി പ്രോഡക്ട്സ് വരാനായിട്ടുണ്ട് കേട്ടോ അപ്പൊ അതും കൂടി വന്നതിന് ശേഷം നമുക്ക് ഇതിന്റെ ഇടയ്ക്ക് അതും കൂടി നമ്മൾ എന്താണ് മീഷോ ഹോളും കൂടി ഉണ്ടാവും കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ മീഷോ ഹോളിന്റെ ഗീവ് അവേ എന്തുകൊണ്ടാണ് നമ്മൾ നിർത്തിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വ്യൂസ് ഇല്ലാത്തത് കൊണ്ടാണ് അത് കാണാത്തവര് ഞാനത് മീഷോ ഹോളിന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷെ പലരും ഇപ്പോഴും ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ചേച്ചി ഗീവ് അവേ ഇപ്പൊ പറയാത്തതെന്ന് കാരണം നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാത്തത് കൊണ്ടാണ് ഗീവ് അവേ നിർത്തിയത് എന്തുകൊണ്ടെന്ന് നിങ്ങൾ അറിയാത്തത് നമ്മുടെ മീഷോ ഹോളിന് വ്യൂസ് കുറവാണ് അതുകൊണ്ടാണ് ഗീവ് അവേ ഇല്ലാത്തത് കേട്ടോ ഗീവ് അവേ ചെയ്യണമെന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ ഫുൾ വീഡിയോസ് കാണാനായിട്ട് ഫുള്ളായിട്ട് തന്നെ വീഡിയോ കാണണമെന്നുള്ളതാണ് അതുപോലെ തന്നെ മാക്സിമം നമുക്ക് മറ്റുള്ളവരിലേക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് വ്യൂസ് ഉണ്ടെങ്കിൽ മാത്രമേ മീഷോ ഹോളിന്റെ ഗീവ് അവേ ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ അപ്പൊ രണ്ടുപേർക്കും നമ്മൾ ഗീവ് അവേ കൊടുത്തിട്ടുണ്ടായിരുന്നു രണ്ടുപേർക്കും കിട്ടി ഇനി രണ്ടുപേർക്കുള്ള നമ്മൾ കൊടുക്കാനായിട്ടുണ്ട് അത് അടുത്ത മീഷോ ഹോൾ ചെയ്യുമ്പോൾ നമ്മൾ ഗീവ് അവേ അനൗൺസ്മെന്റ് ചെയ്യും കേട്ടോ അപ്പൊ നിങ്ങൾക്കുള്ള പ്രോഡക്റ്റിന്റെ അല്ല സോറി നിങ്ങൾക്കുള്ള സ്കിൻ കെയറിന്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും എന്തൊക്കെയാണോ ജസ്റ്റ് താഴെ ഒന്ന് കമന്റ് ചെയ്യുക അതും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ നാളെ മുതൽ സ്കിൻ കെയർ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എങ്കിൽ അങ്ങനെയാണെങ്കിൽ നാളെ മുതലുള്ള വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് വേണം അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പൊ നമുക്ക് ഇനി ഒരു പുതിയ വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ.